You <laughs> എല്ലാവർക്കും നമസ്കാരം മലയാളം അടിസ്ഥാന പാഠാവലി ക്ലാസ്സിലേക്ക് സ്വാഗതം എം ടി വാസുദേവൻ നായരുടെ കുപ്പായം എന്ന ഓർമ്മക്കുറിപ്പാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കല്യാണത്തിന് പോകാൻ ഒരു കുപ്പായമില്ലാത്തതിൻ്റെ വിഷമങ്ങൾ അനുഭവിക്കുന്ന നാലാം ക്ലാസ്സുകാരനായ എം ടി വാസുദേവൻ നായർ അദ്ദേഹം അക്കാലത്തെ ആ സങ്കടങ്ങളെല്ലാം നമ്മളോട് പറയുന്നുണ്ട് ഒരു ഉടുപ്പ് കിട്ടാൻ വേണ്ടി കൂട്ടുകാരൻ്റെ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് വായ്പ ചോദിച്ചു കൊണ്ട് അദ്ദേഹം പോകുന്നുണ്ട് പക്ഷേ അഭിമാനബോധം കൊണ്ട് അത് ചോദിക്കുന്നില്ല ഇങ്ങനെ വാസു എന്ന നാലാം ക്ലാസ്സുകാരൻ ഉള്ളിലൊതുക്കി വെച്ച സങ്കടങ്ങളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഡയറി കുറിപ്പ് എഴുതാനായി പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ വാസു എന്ന കുട്ടിയായി സങ്കല്പിച്ച് എഴുതുന്ന ഡയറി എല്ലാവരും എഴുതിയില്ലേ ഒരു ഡയറി കുറിപ്പ് നമുക്കൊന്ന് പരിചയപ്പെടാം മലപ്പുറം ജില്ലയിലെ ഇരുമ്പുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി അനശ്വര എഴുതിയ ഡയറി കുറിപ്പാണ് നമുക്കൊന്ന് കേട്ടുനോക്കാം കുട്ടി ഷർട്ട് വാങ്ങിക്കാതെ വീട്ടിൽ തിരിച്ചെത്തിയ വാസു അന്നേ ദിവസം എഴുതാനിടയുള്ള ഡയറി അവിചാരിതമായി മനസ്സിനെ കുടക്കിയിരുന്ന ചില അത്യാഗ്രഹങ്ങൾക്ക് അരുതി വരുത്താൻ ഇന്ന് ഞാനെടുത്ത തീരുമാനങ്ങൾക്കായി നിർദോഷമായ ഒരു കള്ളം പ്രിയപ്പെട്ടവരോട് പറയേണ്ടി വന്നെങ്കിൽ പോലും ഇന്നത്തെ ദിവസം മറക്കാനാവാത്ത ഒന്നാണ് ഇന്നേ വരെ ഞാൻ അമ്മയോട് ഒരു കളവ് പറഞ്ഞിട്ടില്ല അമ്മയോട് ഇന്ന് എനിക്കൊരു കളവ് പറയേണ്ടി വന്നു കുറച്ചു നാളുകളായി കരുപറമ്പിലെ അമ്മിണി ഒപ്പുവിന്റെ കല്യാണത്തിന് പോകാൻ നല്ല കുപ്പായമില്ലാത്ത വിഷമത്തിലായിരുന്നല്ലോ ഞാൻ രണ്ടു ദിവസമായി അമ്മയും അതിന്റെ വിഷമത്തിലാണ് പുതിയ കുപ്പായം വാങ്ങിക്കാൻ അമ്മയ്ക്ക് സാധിക്കാത്തതിനാൽ ഇന്ന് അമ്മ കൊത്തലങ്ങാട്ടയിൽ പോയി കുട്ടന്റെ ഷർട്ട് വാങ്ങി വരാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ കുട്ടൻ തോട്ടത്തിൽ പുതുതായി വെച്ച കാളത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു വീട്ടിലിരിക്കുമ്പോൾ തന്നെ നല്ല ഷർട്ടും ട്രൗസറുമാണ് അവൻറെ വേഷം അപ്പോൾ അവൻ്റെ പെട്ടിലിരിക്കുന്ന വസ്ത്രങ്ങൾ എത്ര മനോഹരമായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു പക്ഷെ ഞാൻ അവിടെ നിന്ന് ഷർട്ട് ചോദിച്ചില്ല വല്ല്യമ്മയോ കൂട്ടനോ ഞാൻ ചോദിച്ചാൽ തരാതിരിക്കില്ല എപ്പോൾ ചെന്നാലും വല്യമ്മ എന്തെങ്കിലും തിന്നാൻ തരും വേണ്ടാന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല അങ്ങനെയുള്ള വല്യമ്മയ്ക്ക് ഒരു ഷർട്ട് തരുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല നമുക്ക് എന്താണോ ഉള്ളത് അതുകൊണ്ട് ജീവിക്കാൻ പഠിക്കണം എനിക്കുള്ളത് കൊണ്ട് കല്യാണത്തിനും കൂടിയാൽ മതി എന്നെനിക്ക് തോന്നി ഒരു വ്യക്തിയുടെ വേഷമോ ഭൂശയോ അല്ല വ്യക്തിത്വമാണ് മറ്റുള്ളവരെ ആകർഷിക്കുന്നത് പക്ഷെ ഈ തീരുമാനം അമ്മയോട് പറയാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായില്ല എനിക്ക് പറ്റിയതൊന്നും ഇല്ല അമ്മ അവന്റെ കയ്യിൽ എന്നെ ഞാൻ അമ്മയോട് പറഞ്ഞുള്ളൂ അമ്മയോട് ആദ്യമായി നുണ പറഞ്ഞതിലുള്ള സങ്കടം ഉണ്ടെങ്കിലും ജീവിതത്തിൽ വലിയൊരു സത്യം മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചതിലുള്ള സന്തോഷമുണ്ട് എന്റെ തീരുമാനം ശരിയായിരുന്നു എന്ന് അമ്മയുടെ മുമ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കളവ് പറഞ്ഞു എന്ന കുറ്റബോധം മനസ്സിനെ അൽപ്പാൽപമായി അലട്ടുന്നുണ്ട് ജീവിതത്തിൽ ഒരു നീതിബോധം എന്ന വൈകാരികതയോടെ തന്നെ അനശ്വര ഡയറി എഴുതിയിട്ടുണ്ട് അല്ലേ വാസു കുട്ടൻ്റെ വീട്ടിൽ പോയത് മുന്തിയ കുപ്പായങ്ങൾ കണ്ടിട്ടും വായ്പയായി ചോദിക്കാതിരുന്നത് തിരിച്ചു പോന്നത് അമ്മയോട് കളവ് പറഞ്ഞത് അതിനെക്കുറിച്ചുള്ള വിചാരങ്ങൾ ഇതെല്ലാം അനശ്വര എഴുതിയ ഡയറി കുറിപ്പിൽ കണ്ടില്ലേ ഒരു ഡയറി കുറിപ്പിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക പ്രധാനപ്പെട്ട ആശയങ്ങൾ വസ്തുതകൾ എന്നിവ ഉണ്ടാകണം വ്യക്തിപരമായ വിചാരങ്ങൾക്ക് പ്രാധാന്യം വൈകാരികമായ ഭാഷ സത്യസന്ധത നിങ്ങളുടെ ഡയറി കുറിപ്പ് ഈ പറഞ്ഞ വസ്തുതകൾ വെച്ച് ഒന്ന് സ്വയം വിലയിരുത്തി നോക്കൂ ആവശ്യമെങ്കിൽ മെച്ചപ്പെടുത്തി എഴുതൂ പ്രശസ്തരായ പല എഴുത്തുകാരും മഹാന്മാരെ വ്യക്തികളുമെല്ലാം എഴുതിയ ഡയറി കുറിപ്പുകൾ പിൽക്കാലത്ത് അനശ്വരമായി മാറിയിട്ടുണ്ട് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പ് ഒരു പക്ഷേ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും കുപ്പായം വായ്പയായി ചോദിക്കാതെ എനിക്ക് പറ്റിയതൊന്നും കുട്ടൻ്റെ കയ്യിലില്ല എന്ന് കളവ് പറഞ്ഞ വാസു എന്ന എം ടിയെ നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്ത് കണ്ടു അപ്പോൾ നമുക്ക് ബാക്കി കഥ നോക്കാം അമ്മ അച്ഛൻ്റെ പെട്ടികൾ തിരഞ്ഞ് കിടക്കശീലയാണെന്ന് പറഞ്ഞ് ഒഴിവാക്കിയ തുണിയെടുത്ത് കൊണ്ടുവരികയാണ് അമ്മയും തറവാട്ടിലെ അമ്മയുടെ സഹായിയായ മീനാക്ഷിയടത്തെയും ഈ തുണി കുപ്പായം തയ്ക്കാൻ പറ്റുന്നതാണെന്ന് അഭിപ്രായം പറയുന്നു അപ്പുട്ടി എന്ന തയ്യൽക്കാരൻ്റെ അടുത്ത് പോയി ആ തുണി കൊണ്ട് കുപ്പായം തയ്ക്കാൻ കൊടുക്കാൻ പറയുമ്പോൾ അമ്മ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് എന്താണത് ഇത് കിടക്കശീലക്കേ പറ്റുമെന്ന് പറയാൻ കൊച്ചുണ്ണിക്ക് എങ്ങനെ തോന്നിയത് അമ്മയുടെ ഇത്തരം പ്രതികരണങ്ങൾ എം ടിയുടെ മനസ്സിലുണ്ടാക്കുന്ന ചലനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എം ടിക്ക് അച്ഛൻ്റെ പെട്ടിയിലെ തുണി കുപ്പായം തയ്പ്പിക്കാൻ കൊള്ളാവുന്നതാണ് എന്ന് തോന്നി തുടങ്ങുന്നു കിടക്കശീലയ്ക്ക് പറ്റിയ തുണി നിന്ന് അച്ഛൻ കൊണ്ടുവരാനിടയില്ല എന്നും ഞാൻ നല്ല ഷർട്ടിട്ട് കാണുന്നത് ഒരു പക്ഷേ ഏട്ടന്മാർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കും എന്ന തോന്നലുണ്ടാകുന്നു ഒറ്റപ്പെട്ടുപോയ ഒരു കുട്ടിക്കുള്ളിലുണ്ടാകുന്ന അപകഷതാ ബോധമാണ് ഇങ്ങനെ തോന്നാനുള്ള കാരണം മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും ചിലപ്പോൾ മാറി മാറിയാറില്ലേ എം ടിയിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത് അമ്മ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എം ടി വൈകുന്നേരം തുണി ഒരു കടലാസിൽ പൊതിഞ്ഞ് തുന്നൽക്കാരൻ്റെ അടുത്ത് ചെല്ലുന്നു തുണി കടലാസിൽ പൊതിഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ചോ ആ സ്ഥാനത്ത് ഇപ്പോഴാണെങ്കിൽ എങ്ങനെയായിരിക്കും പറയുക അതെ അതുതന്നെ തുണി ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് കൊണ്ടുപോയി എന്ന് തുന്നൽക്കാരൻ്റെ അടുത്തെത്തുമ്പോൾ അവിടെ ഒരാളെ കണ്ടതായി എം ടി പറയുന്നുണ്ടല്ലോ ആരെയാണത് അതെ അപ്പുക്കുറ്റൻ നായർ ഷർട്ട് തയ്ക്കാൻ കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ സാന്ദർഭികമായിട്ടാണ് അപ്പുക്കുറ്റൻ നായർ എന്നയാളെക്കുറിച്ച് എം ടി പറയുന്നത് തികച്ചും ഗ്രാമീണരായ മനുഷ്യരെ തൻ്റെ രചനയിൽ മിഴിവോടെ അവതരിപ്പിക്കുന്നത് എം ടിയുടെ ഒരു രീതിയാണ് കഥകളിലും നോവലുകളിലുമെന്ന പോലെ അനുഭവക്കുറിപ്പിലും സാന്ദർഭികമായി ഇതേ രീതി സ്വീകരിക്കുന്നത് വളരെ കൗതുകരമാണ് അപ്പുക്കുട്ടി നായരെ എം ടി അവതരിപ്പിക്കുന്നത് ഒന്ന് നോക്കൂ അപ്പുക്കുട്ടൻ നായരുടെ രൂപവും ഭാവവും ശൈലിയും തൊഴിലുമെല്ലാം ആറ്റിക്കുറുക്കിയ ഭാഷയിലാണ് എം ടി അവതരിപ്പിക്കുന്നത് അല്ലേ എൻ്റെ ആവശ്യം അറിഞ്ഞപ്പോൾ അപ്പുക്കുട്ടൻ നായർ ശ്രമക്കാരനായി എന്ന് പറയുന്നുണ്ട് ശ്രമക്കാരനായി എന്ന് പറഞ്ഞാൽ എന്താണ് ഒത്താശ ചെയ്യുന്നവൻ മേൽനോട്ടം വഹിക്കുന്നവൻ ശ്രമക്കാർ എന്ന പ്രയോഗം ഇതിനു മുമ്പ് ഒരു സന്ദർഭത്തിൽ പാഠഭാഗത്ത് പ്രയോഗിച്ചിട്ടുണ്ട് ഏത് സന്ദർഭത്തിലാണ് ഓർമ്മയുണ്ടോ ആ അതെ ചമ്മണിക്കാവിലെ താലപ്പൊലിയുടെ ശ്രമക്കാർ അമ്മായിയുടെ ആംഗളമാരായിരുന്നു എന്ന് പറയുന്നുണ്ട് താലപ്പൊലിയുടെ മേൽനോട്ടം എന്നാണ് അവിടെ ശ്രമക്കാരെന്നതിൻ്റെ അർത്ഥം ഇതുപോലെ ഇന്ന് പ്രചാരത്തിലില്ലാത്തതും പഴയകാലത്ത് ധാരാളമുണ്ടായിരുന്നതുമായ പദങ്ങൾ പാഠഭാഗത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ശ്രമക്കാർ നെയ്ത്തൻ ദണ്ണക്കം തെക്കിനി വട്ടളം കാളത്തേക്ക് ഷീട്ടിത്തുണി ഇങ്ങനെയൊക്കെയുള്ള പദങ്ങൾ ഇതെല്ലാം കണ്ടെത്തി ഇതുപോലുള്ള മറ്റു പദങ്ങളും കണ്ടെത്തി ഒരു പട്ടിക തയ്യാറാക്കി നോക്കുക അപ്പോൾ എന്തോ എനിക്ക് വലിയ ഒരാശ്വാസം എം ടി ഇങ്ങനെ പറയുന്നുണ്ട് എന്താ പറയാൻ കാരണം അച്ഛൻ്റെ പെട്ടിയിൽ നിന്ന് കിട്ടിയ തുണി ഷർട്ട് തയ്ക്കാനായി കൊണ്ടുപോയപ്പോൾ നാട്ടുകാരനായ അപ്പുക്കുട്ടൻ നായർ തുണി തിരിച്ചും മറിച്ചും നോക്കി നല്ല തുണിയാണെന്ന് പറയുകയും അച്ഛൻ കൊണ്ടുവന്നതാണോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു കിടക്കശീലയാണ് എന്ന് ഏട്ടൻ പറഞ്ഞ അഭിപ്രായത്തിൽ നിന്ന് വ്യത്യസ്തമായി അപ്പുക്കുട്ടൻ നായരുടെ നല്ല വാക്കുകളിലൂടെ തൻ്റെ ഉള്ളിൽ ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് കൊണ്ടാണ് ആശ്വാസം തോന്നുന്നത് പുതിയ ഷർട്ട് തയ്ച്ച് കല്യാണത്തിന് തലേ ദിവസം തന്നെ പോകുന്ന രംഗം എം ടി രസകരമായി അവതരിപ്പിക്കുന്നുണ്ടല്ലോ കല്യാണ വീട്ടിലെ ദൃശ്യങ്ങളെല്ലാം കൗതുകത്തോടെയാണ് അവതരിപ്പിക്കുന്നത് ഇതുവരെ ഞാൻ ഒരു കല്യാണത്തിനും പങ്കെടുത്തിട്ടില്ല എന്ന് എം ടി തുടക്കത്തിൽ പാഠത്തിൽ പറയുന്നുണ്ടല്ലോ മിക്കപ്പോഴും അക്കാലത്തെ കൂട്ടുകുടുംബ സാഹചര്യങ്ങളിലെ ആഘോഷ പരിപാടികളിൽ നിന്ന് തഴയപ്പെടുന്ന കുട്ടികളുടെ അവസ്ഥ കൂടിയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് കരുപ്പറമ്പിലെ കല്യാണ വീട്ടിലെ വിശേഷങ്ങൾ ആദ്യമായി കാണുന്ന ഒരു കുട്ടിയുടെ കാഴ്ചയിലൂടെയാണ് എം ടി അവതരിപ്പിക്കുന്നത് എന്തൊക്കെയാണ് ആ കാഴ്ചകൾ മെടഞ്ഞ ഈന്തിൻ പട്ടകൾ വെച്ച വലിയ കല്യാണ പന്തൽ ഇന്നത്തെ പോലെ ഓഡിറ്റോറിയമോ റെഡിമെയ്ഡ് തുണിപ്പന്തലോ ഒന്നുമല്ല തെങ്ങിൻ പട്ട മെടഞ്ഞ ഓല കൊണ്ട് നിർമ്മിക്കുന്നവയാണ് അന്നത്തെ പന്തലുകൾ ഈന്തിൻ പട്ട കൊണ്ടുള്ള അലങ്കാരങ്ങളാണ് എന്താണ് ഈ ഈന്തിൻ പട്ട കണ്ടിട്ടുണ്ടോ ഈന്തു മരത്തിൻ്റെ പട്ട വെട്ടി അലങ്കാരങ്ങൾക്ക് ഉപയോഗിക്കുന്ന പതിവ് പണ്ടുണ്ടായിരുന്നു ഒരാഘോഷമോ ചടങ്ങോ കഴിഞ്ഞാൽ മണ്ണിന് ദോഷമുണ്ടാക്കുന്ന മാലിന്യങ്ങളൊന്നുമില്ലാത്ത ജൈവവസ്തുക്കളായിരുന്നു മുമ്പ് അലങ്കാരങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത് അതുകൂടി നാം അറിയേണ്ടതുണ്ട് കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ ആദ്യമായി കാണുന്നതിൻ്റെ സർവ്വ കൗതുകങ്ങളും എം ടിക്ക് അന്നുണ്ട് രാമൻകുട്ടി നായരുടെ നേതൃത്വത്തിലുള്ള ദേഹണ്ണപ്പുര ദേഹണ്ണമെന്നാൽ ദേഹണ്ണമെന്നാൽ പാചകം ദേഹണ്ണപ്പുര പാചകത്തിനുള്ള പുര ഈ ദേഹണ്ണപ്പുര എന്ന പദത്തിൽ രണ്ട് പദങ്ങളുണ്ട് അല്ലേ ഏതൊക്കെയാ ദേഹണ്ണം പുര ദേഹണ്ണത്തിനുള്ള പുര എന്ന അർത്ഥത്തിൽ ഈ രണ്ട് പദങ്ങൾ ഒറ്റ പദമായി ഒരു പദച്ചേരുവയായി പ്രയോഗിക്കുകയാണ് നമുക്ക് ഇതുപോലെ ചില പ്രയോഗങ്ങൾ പരിചയപ്പെടാം സ്നേഹപ്പൊരുൾ സ്നേഹത്തിൻ്റെ പൊരുൾ കല്യാണ പന്തൽ കല്യാണത്തിനുള്ള പന്തൽ വേഷഭൂഷാദികൾ വേഷം ഭൂഷ ആദിയായവ പാഠഭാഗത്ത് നിന്ന് ഇതുപോലുള്ള പതച്ചേരുവകൾ ഇനിയും കണ്ടെത്തും പതച്ചേരുവകളുടെ പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി വിഗ്രഹിച്ച് ഒന്ന് പറഞ്ഞു നോക്കണം കുറിച്ചും ഇതിൽ പറയുന്നുണ്ട് എന്താണ് പെട്ടിപ്പാട്ട് പഴയകാലത്ത് കല്യാണങ്ങൾക്ക് വലിയ അന്തസ്സോടെ വാടകയ്ക്ക് കൊണ്ടുവരുന്ന സാമഗ്രിയാണ് ഗ്രാമഫോൺ പാട്ട് വയ്ക്കാനുള്ള ഉപകരണം എന്ന നിലയിൽ ഇതിന് പാട്ടുപെട്ടി എന്ന പേര് കിട്ടി രാവിലെ കുളിച്ച് പുതിയ ഷർട്ട് ധരിക്കുമ്പോൾ എനിക്ക് പരിഭ്രമമൊന്നും ഉണ്ടായില്ല എന്ന് എം ടി പറയുന്നു ശാരദയും സരോജയും എന്തു നല്ല കുപ്പായം എന്നും പറയുന്നുണ്ട് എം ടിയിൽ ആ സന്ദർഭത്തിൽ ആത്മവിശ്വാസം വളരുന്നു എന്നതിൻ്റെ സൂചനയല്ലേ അത് കല്യാണ വീട്ടിലെ ആൺകുട്ടികൾ തന്നെ നോക്കുന്നത് അസൂയയോടല്ലേ എന്നും തോന്നുന്നുണ്ട് അംഗീകാരം ഒരാളിലുണ്ടാക്കുന്ന പരിവർത്തനങ്ങളാണിത് വരനും സംഘവും വരുമ്പോൾ നാദസ്വരം കൊണ്ട് എതിരേൽക്കുകയാണ് എന്താണ് നാദസ്വരം കല്യാണങ്ങൾക്ക് താലികെട്ട് നടക്കുമ്പോഴും വധുവരന്മാരെ എതിരേൽക്കുമ്പോഴും ഉപയോഗിക്കുന്ന താളവാദ്യമാണ് നാദസ്വരം വരനും സംഘവും വരുമ്പോൾ എതിരേൽക്കാൻ പനനീര് തെളിക്കുന്നതിന് ഒരാളെ വേണം രാമൻകുട്ടി നായർ ആൺകുട്ടികളുടെ കൂട്ടത്തിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കുന്നു ആരെയായിരുന്നു അത് എം ടിയെ ആയിരുന്നു ഇത് എം ടിയിലുണ്ടാക്കിയ മാറ്റം എങ്ങനെയായിരുന്നു രാമൻകുട്ടി നായർ യോഗ്യനായ ഒരാളായി തന്നെ കണക്കാക്കിയിരിക്കുന്നു പനനീര് തെളിക്കാനുള്ള ഉത്തരവാദിത്തം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു കല്യാണം കഴിഞ്ഞ് മടങ്ങുമ്പോൾ പുതിയ വരയൻകുപ്പായ മാറ്റിയിടാൻ അമ്മ പറഞ്ഞിട്ടും എം ടി അങ്ങനെ ചെയ്യുന്നില്ല എന്തുകൊണ്ടായിരിക്കും കഥയുടെ അവസാനത്തിലേക്കെത്തുമ്പോൾ എം ടിയിലുണ്ടായ എം ടി എന്ന ആ കുട്ടിയിലുണ്ടായ മാറ്റം ശ്രദ്ധിച്ചോ എന്താണത് ആത്മവിശ്വാസം വർദ്ധിക്കുന്നു അഭിമാനബോധം ഉണ്ടാകുന്നു അപകർതാബോധം ഇല്ലാതാകുന്നു ഇത് എങ്ങനെ സംഭവിച്ചു നല്ല കുപ്പായമില്ല എന്ന അധമബോധവും അപകഷതയും പുതിയ കുപ്പായം കിട്ടിയതോടെ ഇല്ലാതാകുന്നു മറ്റുള്ളവരുടെ നല്ല അഭിപ്രായങ്ങളുണ്ടാക്കുന്ന മാറ്റം കല്യാണ വീട്ടിൽ വച്ചുണ്ടായ അംഗീകാരം ഈ ആശയങ്ങളെല്ലാം ഉൾപ്പെടുത്തി കുട്ടിയുടെ മാനസികാവസ്ഥയിൽ വന്ന മാറ്റം വിശകലനം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കി നോക്കിയാലോ കുപ്പായം എന്ന അനുഭവകഥയുടെ തുടക്കത്തിൽ നിന്നും അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ കുട്ടിയുടെ മാനസികാവസ്ഥയിൽ സംഭവിച്ച മാറ്റം വിശകലനം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുക ിയ അഭിപ്രായങ്ങളിലൂടെ പതിയെ ഉണ്ടായി വന്ന ആത്മവിശ്വാസം കല്യാണ വീട്ടിൽ വെച്ച് കിട്ടിയ പരിഗണനയും അംഗീകാരവും ആത്മവിശ്വാസവും അഭിമാനബോധവും വർധിക്കുന്നു കല്യാണത്തിന് ഒരു പുതിയ കുപ്പായമില്ലാത്തതിൻ്റെ സങ്കടമാണ് പ്രധാനമായും എം ടി പാഠഭാഗത്ത് പറയുന്നത് ഷർട്ടിടാതെ ക്ലാസ്സിൽ വരുന്ന കുട്ടികളെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു നിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥയിൽ കുടുക്കില്ലാത്ത ട്രൗസർ അരയിൽ മുറുക്കി പിഞ്ഞിയ ഉടുപ്പിട്ട് നടക്കുന്ന വാസു എന്ന കുട്ടിയെ എം ടി അവതരിപ്പിക്കുന്നു മാറ്റിയൊടുക്കാൻ വസ്ത്രമില്ലാത്ത സാഹചര്യങ്ങൾ ഇന്ന് കുട്ടികൾക്കുണ്ടോ സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന യൂണിഫോം മാത്രം വസ്ത്രങ്ങളായുള്ള കുട്ടികളും നമ്മുടെ ചുറ്റുപാടുകളിൽ ഇല്ലേ അതേസമയം വസ്ത്രങ്ങൾക്കായി ആവശ്യത്തിനും അനാവശ്യത്തിനും ധാരാളം പണം ചെലവഴിക്കുന്നവരും ഉണ്ട് എങ്കിൽ ഒരു ചോദ്യം ചോദിച്ചോട്ടെ വസ്ത്രം അത് ആവശ്യത്തിനോ ആഡംബരത്തിനോ ഈ ചോദ്യത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തി ഈ ചോദ്യത്തോടുള്ള പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക വസ്ത്രം ആവശ്യത്തിനാണ് ആഡംബരത്തിനല്ല ഈ പ്രസ്താവന വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക നമുക്ക് ഒരു പ്രവർത്തനം കൂടി ചെയ്യാം മലയാളത്തിലെ പ്രഗത്ഭനായ ഒരെഴുത്തുകാരൻ്റെ ഹൃദയസ്പർശിയായ അനുഭവക്കുറിപ്പാണ് നിങ്ങൾ പഠിച്ചത് കേവലം ഒരു ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്ര പഠനം കൂടിയാണ് നാം നടത്തിയത് എം ടി എന്ന മഹാനായ എഴുത്തുകാരൻ പ്രായാധിക്യത്തിൻ്റെ അവശതകളുണ്ടെങ്കിലും ഇപ്പോഴും സർഗസബരിയിൽ സജീവമാണ് കോഴിക്കോട് അദ്ദേഹം താമസിക്കുന്നു കുപ്പായം എന്ന പാഠം നിങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെട്ടു നിങ്ങളുടെ സമഗ്രമായ ആസ്വാദനക്കുറിപ്പ് ഒരു കത്ത് രൂപത്തിൽ എം എ അറിയിച്ചാലോ കത്ത് തയ്യാറാക്കി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം ഏറ്റവും മികച്ച ഒരു കത്ത് അധ്യാപകർ തിരഞ്ഞെടുത്തുകൊള്ളും അത് എം ടിക്ക് അയച്ചു കൊടുക്കാം ഓരോ വിദ്യാലയത്തിൽ നിന്നും ഓരോ കത്ത് വിദ്യാലയത്തിൻ്റെ ആദരപത്രങ്ങളോടുകൂടി മഹാനായ എഴുത്തുകാരന് അയക്കട്ടെ ആസ്വാദനക്കുറിപ്പായി കത്ത് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം കുപ്പായമെന്ന എന്ന പാഠഭാഗത്തിൻ്റെ പ്രധാന ആശയങ്ങൾ സംഭവങ്ങൾ മനസ്സിനെ സ്പർശിച്ച ഭാഗം ഭാഷ അവതരണ രീതി സവിശേഷമായ പ്രയോഗങ്ങൾ കത്തിൻ്റെ ഘടന തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിക്കണം പ്രിയപ്പെട്ട കുട്ടികളെ ഭാഷാ പഠനത്തോടൊപ്പം ഈ അനുഭവക്കുറിപ്പ് പകർന്നു തന്ന മൂല്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ എക്കാലവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും സ്നേഹാശംസകൾ